നാർക്കോട്ടിക് ജിഹാദി വിഷയത്തിന് പിന്നിൽ സംഘപരിവാർ അജണ്ടയാണെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗീയതയ്ക്ക് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. സോഷ്യൽ മീഡിയയിലെ വ്യാജ അക്കൗണ്ടുകൾ പലതും കൈകാര്യം ചെയ്യുന്നത് സംഘപരിവാർ അനുഭാവികളാണ്. സംഘപരിവാർ അജണ്ടയിൽ ഇരു വിഭാഗങ്ങളും പെട്ടുപോകരുതെന്നാണ് തനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വിഷയത്തിലെ ചർച്ചകളും അവസാനിപ്പിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. രണ്ട് പ്രധാനപ്പെട്ട മതങ്ങൾ തമ്മിൽ അകലണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഇതിനു പിന്നിലുണ്ട്. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. ഒരു സംഘപരിവാർ അജണ്ട കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗീയതയ്ക്ക് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. സംഘപരിവാർ അജണ്ടയിൽ ഇരു വിഭാഗങ്ങളും പെട്ടുപോകരുത് എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. സമുദായ മൈത്രി തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ വിഷയം വഷളാകാതെ നോക്കണം. സംഘപരിവാർ എന്തെങ്കിലും വീണുകിട്ടാൻ കാത്തിരിക്കുകയാണ്. അത് ബിഷപ്പ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പോകും. അദ്ദേഹം പറഞ്ഞ രീതിയിലൊന്നും ആയിരിക്കില്ല ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും. വഷളാക്കണമെന്ന് പറഞ്ഞവർക്ക് വീണുകിട്ടിയ അവസരമാണിത്. കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ മാത്രമാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കണമെന്ന് പറയുന്നത്. സമൂഹത്തിൽ ഇസ്ലാം വിരുദ്ധത സൃഷ്ടിക്കാനാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത്. പാലാ ബിഷപ്പിന് നേരെ ഉയരുന്ന പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും എതിർക്കപ്പെടണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിൽ ലവ് ജിഹാദിനൊപ്പം നാർക്കോട്ടിക് ജിഹാദും വ്യാപകമാണെന്ന പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പരാമർശത്തിൽ പ്രതികരിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് നുസൂറും രംഗത്തെത്തി. സ്വന്തം മതം അനുശാസിക്കുന്ന കാര്യങ്ങളും മതഗ്രന്ഥങ്ങളുടെ പൊരുളും ആദ്യം മതപണ്ഡിതന്മാരും പിന്നീട് അനുയായികളെയും പഠിപ്പിക്കണമെന്നും അല്ലാതെ മറ്റ് പോംവഴികൾ ഒന്നുമില്ല എന്നും എൻ എസ് നുസൂർ അഭിപ്രായപ്പെട്ടു. സ്വന്തം സമുദായത്തിൽ നിന്നും ആരും മറ്റുള്ള സമുദായത്തിലേക്ക് പോകുവാൻ പാടില്ല എന്നതാവാം ബിഷപ്പ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവ്, ഇവിടെ നാർക്കോട്ടിക്കോ ലവോ ഒന്നുമല്ല പ്രശ്നം, മറിച്ച് ജിഹാദ് എന്ന പദമാണ് എന്നും അഭിപ്രായപ്പെട്ടു. ആ പദപ്രയോഗങ്ങൾക്ക് സംഘപരിവാറുകാർ കോടികൾ വിലയിടുന്നുണ്ടെന്നും നുസൂർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഇത്തരത്തിൽ ബോധപൂർവം നടത്തുന്ന പരാമർശങ്ങൾ സമൂഹത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നും നുസൂർ പറഞ്ഞു.